വെൽക്കം ടു ഇലാൻസ് എൻജിനീയേഴ്സ് ഓൺലൈൻ ക്ലാസ്സസ്. എൻ്റെ പേര് യാസിൻ ആത്തിഫ്, എൻ ഐ ടി കാലിക്കറ്റ് ഗ്രാജുവേറ്റ് ആണ്. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സിലെ റാഷണൽ നമ്പർ എന്ന പാഠഭാഗമാണ്. നമുക്കറിയാം നമ്മൾ പല ടൈപ്സ് ഓഫ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പല ടൈപ്സ് ഓഫ് നമ്പേഴ്സ് കവർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കൗണ്ടിങ് നമ്പറുകളായ അല്ലേ 1, 2, 3 പോലുള്ള നമ്പറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പല രംഗങ്ങളിൽ നമ്മൾ ഈ നമ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സമയം പറയുമ്പോൾ അല്ലേ 8:30, 7 o'clock ഇതൊക്കെ എന്താണ് ഒരു നമ്പറാണ്. ഇനി അതല്ല, നമ്മൾ കടയിലേക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ അവിടെ 5 kg നമുക്ക് ഇതിന് അരി വേണം അല്ലേ, അല്ലെങ്കിൽ 1 kg ഷുഗർ വേണം, അല്ലെങ്കിൽ 2 packets ബിസ്ക്കറ്റ് വേണം. ഇതൊക്കെ എന്താണ്? നമ്പറുകളാണ്. അപ്പൊ ഈ ഇതുപോലുള്ള പല നമ്പറുകളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളത് മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോൾ ഈ നമ്പറുകളൊക്കെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആണുള്ളത്, അതുപോലെ തന്നെ നമ്മൾ റാഷണൽ നമ്പർ എന്താണ്, അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ചൊന്ന് പഠിച്ച കാര്യങ്ങളാണ് നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് ഏതൊക്കെ നമ്പേഴ്സ് ആണുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഏതൊക്കെ ടൈപ്പാണ്? നമ്മൾ ആദ്യം എടുക്കുന്ന ടൈപ്പ് നമ്പർ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ഏതാണ്? നമ്മൾ പറഞ്ഞു നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3 എക്സെട്ര അല്ലേ. ഇതിങ്ങനെ പോയിട്ട് നമുക്ക് 10 etc. 100, 1000 അല്ലേ, അതങ്ങനെ പോകുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം 1, 1, 2, 3 എവിടുന്ന് തുടങ്ങിയിട്ടുള്ള നമ്പറുകളൊക്കെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് വിളിക്കുക. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം 1, 1, 2, 3 എക്സെട്ര. ഇതൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറുകൾ, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ 5 kg അരി അല്ലേ എന്ന് പോലുള്ള നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൗണ്ടിങ് നമ്പറുകളാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് നമുക്ക് ഹോൾ നമ്പേഴ്സ് ആണ്. ഏതാണ്? ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഹോൾ നമ്പേഴ്സ്. ഇത് നാച്ചുറൽ നമ്പറിനെ നമ്മൾ എൻ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഹോൾ നമ്പറിനെ നമുക്ക് ഡബ്ല്യൂ വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഹോൾ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. എന്താണ്? നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ നമുക്ക് 0 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഹോൾ നമ്പർ കിട്ടി. അതായത് 0, 1, 2, 3 എക്സെട്ര. ഇതെല്ലാം കൂടെ എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഹോൾ നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ നാച്ചുറൽ നമ്പർ എന്താണ്, ഹോൾ നമ്പർ എന്താണ്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടിങ് നമ്പേഴ്സ് ആണ്, 1, 2, 3 എക്സെട്ര. അതിൻ്റെ കൂടെ 0 കൂടെ ആഡ് ചെയ്തതിന് എന്ത് കിട്ടി? എനിക്ക് ഹോൾ നമ്പർ കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പറയാം എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറാണോ? ഒന്ന് നോക്കൂ, എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറാണോ? ആണോ? അല്ലെങ്കിൽ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാ ഹോൾ നമ്പറും നാച്ചുറൽ നമ്പറാണോ? നമ്മൾ ഏതൊരു ഹോൾ നമ്പർ എടുത്താലും നാച്ചുറൽ നമ്പറാണോ? അത് കറക്റ്റാണ് അല്ലേ. എല്ലാ ഹോൾ നമ്പറും നാച്ചുറൽ നമ്പറാണ്, കാരണം നമുക്ക് 1, 2, 3 എക്സെട്ര ഏതെടുത്താലും എന്താണ്, ഹോൾ നമ്പറാണ്, അത് നാച്ചുറൽ നമ്പറാണ്. ഇനി നമ്മൾ 0 എടുത്താലോ? 0 എന്താണ്? ഹോൾ നമ്പറാണ്, പക്ഷേ എന്തല്ല, നാച്ചുറൽ നമ്പർ അല്ല. അപ്പൊ നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പറും, നമ്മൾ ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും, ഓക്കെ, അതിൽ നമ്മൾ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത് ഹോൾ നമ്പർ നാച്ചുറൽ നമ്പർ അങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്യുക. അതായത് നാച്ചുറൽ നമ്പർ, നമ്മൾ ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും അതെന്തായിരിക്കും? ഹോൾ നമ്പർ ആയിരിക്കും അല്ലേ. നമ്മൾ 0 കേസ് എടുത്തു നോക്കൂ, 0 എടുത്താൽ അതെന്താണ്? ഹോൾ നമ്പറാണ്, പക്ഷെ അത് നാച്ചുറൽ നമ്പർ അല്ല. ക്ലിയർ? അപ്പൊ നമ്മൾ ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്തോ, 1, 2, 3 എക്സെട്ര, ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും അതെന്തായിരിക്കും? ഹോൾ നമ്പർ ആയിരിക്കും. പക്ഷെ എല്ലാ ഹോൾ നമ്പറും എന്തല്ല, നാച്ചുറൽ നമ്പർ അല്ല. കാരണം നമ്മൾ 0 ഹോൾ നമ്പറാണ്, പക്ഷെ അതെന്തല്ല, നാച്ചുറൽ നമ്പർ അല്ല. അപ്പൊ ക്ലിയർ ആണല്ലോ. ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും അത് ഹോൾ നമ്പറാണ്, പക്ഷെ എല്ലാ ഹോൾ നമ്പറും എന്തായിക്കൊള്ളുന്നില്ല, നാച്ചുറൽ നമ്പർ ആയിക്കൊള്ളുന്നില്ല, കാരണം 0 വരുന്നുണ്ട്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് മൂന്നാമത് നമ്മൾ വേറൊരു ടൈപ്പ് നമ്പർ നമ്മൾ പഠിക്കുന്നതാണ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ് നമുക്ക് ക്യൂ വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് എന്താണ് റാഷണൽ നമ്പർ? ഏത് ടൈപ്പ് നമ്പറിനെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് വിളിക്കുക? അതായത് ഒരു നമ്പറിനെ നമുക്ക് P/Q ഫോമിൽ എഴുതണം. ശ്രദ്ധിക്കുക, ഒരു നമ്പറിനെ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റണം. അവിടെ P ആൻഡ് Q
ഈ പി ആൻഡ് ക്യു എന്തായിരിക്കണം? ഇൻഡിജർ ആയിരിക്കണം. പി ആൻഡ് ക്യു ഇൻഡിജർ ആയിരിക്കണം. ക്യു എന്താവാൻ പാടില്ല? സീറോ ആവാൻ പാടില്ല. ഓക്കെ, പി ക്യു ഇൻഡിജർ ആയിരിക്കണം. ക്യു ഷുഡ് നോട്ട് ബി ഈക്വൽ ടു സീറോ. ഇങ്ങനെയുള്ള കേസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് ഞാനൊരു നമ്പർ എഴുതാം, വൺ ബൈ ടു. ഓക്കെ, വൺ ബൈ ടു, വൺ ബൈ ടു റാഷണൽ നമ്പർ ആണോ അല്ലേ? വൺ ബൈ ടു റാഷണൽ നമ്പർ ആണോ അല്ലേ? യെസ് ഓർ നോ ഒന്ന് കമന്റ് ചെയ്യൂ ചാറ്റ് ബോക്സിൽ. പെട്ടെന്ന് പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. വൺ ബൈ ടു എന്താണ്? കറക്റ്റ് ആണ്. വൺ ബൈ ടു എന്താണ്? റാഷണൽ നമ്പർ ആണ്. കാരണം വൺ ബൈ ടു എന്ത് ഫോമിലാണ്? പി ബൈ ക്യു ഫോമിലല്ലേ? പി ബൈ ക്യു. നമുക്ക് പി വണ്ണ്, ക്യു ടു. പിയും ക്യൂ ബോത്ത് ആർ ഇൻഡിജേഴ്സ് അല്ലേ? ബോത്ത് ആർ ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ഇൻഡിജേഴ്സ്, ഇൻഡിജർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം കൂടെ, അതായത് നമുക്ക് നെക്സ്റ്റ് കേസിൽ ഫോർത്ത് കേസിൽ നമുക്ക് ഇൻഡിജേഴ്സ് അതും കൂടെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഇൻഡിജേഴ്സ് എന്താണ്? ഇൻഡിജേഴ്സ്, ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾ നമ്പേഴ്സ് ഉണ്ടല്ലോ, സീറോ വൺ ടു ത്രീ എക്സെട്ര, ഇതൊക്കെ ഹോൾ നമ്പറാണ്. ഇനി സീറോന്റെ താഴേക്ക് നമ്മൾ കഴിഞ്ഞ താഴെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സിക്സ്ത്തിൽ സെവൻത്തിലൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. എന്ത് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ? മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ അല്ലേ, എക്സെട്ര. ഇതുപോലുള്ള ഈ നെഗറ്റീവ് നമ്പേഴ്സ്, അതുപോലെ സീറോ, അതുപോലെ പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഇൻഡിജേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇൻഡിജേഴ്സിന് നമുക്ക് സെഡ് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡിജേഴ്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. നെഗറ്റീവ് നമ്പേഴ്സ്, അതുപോലെ തന്നെ എല്ലാ സീറോ മുതലുള്ള അങ്ങോട്ടുള്ള എല്ലാ പോസിറ്റീവ് നമ്പേഴ്സ്, ഇതെല്ലാം കൂടെ നമ്മൾ എടുത്താൽ കിട്ടുന്ന ആ സെറ്റിനെയാണ് നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു പി ആൻഡ് ക്യൂ ഷുഡ് ബി ഇൻഡിജേഴ്സ്. അവിടെ ഇൻഡിജേഴ്സ് എന്നാൽ നമുക്ക് ക്ലിയർ ആയി. ഇനി ഇൻഡിജറാണോ? വണ്ണും ടൂവും ഇൻഡിജർ അല്ലേ? വണ്ണും ടൂവും, ഇവിടെ നോക്കും, വണ്ണും ടൂ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ വണ്ണും ടൂ ഒക്കെ എന്താണ്? ഇൻഡിജറാണ്. വൺ ബൈ ടു എന്നിട്ട് നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാം. പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആണ്. ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ. ക്യൂ എന്തല്ല? സീറോ അല്ല. അവിടെ ക്യൂ എത്രയാണ്? ടു ആണ്. അപ്പോൾ ഇത് റാഷണൽ ആണ്. ഇനി വേറൊരു കേസ് എടുക്കാം ഞാൻ, ഫോർ ബൈ ഫൈവ്. അല്ലേ, ഫോർ ബൈ ഫൈവ് എന്താണ്? റാഷണൽ നമ്പറാണ്. കാരണം ഫോറും ഫൈവും ആണ്. പി ഈക്വൽ ടു ഫോർ, ക്യൂ ഈക്വൽ ടു ഫൈവ്. അത് ഫോറും ഫൈവും ആണ് വരുന്നത്. അത് രണ്ടും ഇൻഡിജേഴ്സ് ആണ്. അതുപോലെ തന്നെ ക്യൂ എന്താണ്? ഫൈവ് ആണ്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു സീറോ. സോ യു ക്യാൻ സേ ദാറ്റ് ഫോർ ബൈ ഫൈവ് ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. ഇനി അതുപോലെ വേറെ എക്സാമ്പിൾ, ഞാൻ ടു എടുക്കുകയാണ്. ടു ടു എടുത്തു. ടു ടു റാഷണൽ ആണോ അല്ലേ എന്ന് പറയൂ. ടു ടു എന്താണ്? റാഷണൽ നമ്പറാണ്. കറക്റ്റ്, ടു റാഷണൽ നമ്പറാണ്. കാരണം ടു എനിക്ക് എങ്ങനെ ഇതാ, ടു എന്നുള്ളത് ടു ബൈ വൺ അല്ലേ? ടു എന്നുള്ളത് ടു ബൈ വൺ ആണ്. അതേത് ഫോമിലായി? പി ബൈ ക്യൂ ഫോമിലായി. പി ഈക്വൽ ടു ടു, ക്യൂ ഈക്വൽ ടു വൺ. ക്യൂ ഇസ് നോട്ട് ഈക്വൽ ടു സീറോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതും റാഷണൽ നമ്പറാണ്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഞാൻ വേറൊരു കേസും കൂടെ എഴുതാം. ഇനി മൈനസ് ത്രീ ബൈ ഫൈവ്. മൈനസ് ത്രീ ബൈ ഫൈവ് ഇത് റാഷണൽ ആണോ? മൈനസ് ത്രീ ബൈ ഫൈവ് ഇസ് ഓൾസോ റാഷണൽ. മൈനസ് ത്രീ ബൈ ഫൈവും റാഷണൽ നമ്പറാണ്. കാരണം ഇതും ഏത് ഫോമിലുള്ളത്? പി ബൈ ക്യൂ ഫോമിലാണ്. പി ഈക്വൽ ടു മൈനസ് ത്രീ. ശ്രദ്ധിക്കണം, മൈനസ് ത്രീ ആണ്. മൈനസ് ത്രീ എന്താണ്? ഇൻഡിജറാണ് അല്ലേ? കാരണം എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും എല്ലാം കൂടെ എടുത്താൽ എന്ത് കിട്ടും നമുക്ക്? ഇൻഡിജേഴ്സ് കിട്ടും അല്ലേ? നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ ഇവിടെ നോക്കി, ഇതുപോലുള്ള ഇൻഡിജർ വാല്യൂസ് ആണ് അല്ലേ? മൈനസ് ത്രീ, മൈനസ് ടു, മൈനസ് വൺ, ഇതൊക്കെ അല്ലേ? അപ്പോൾ ഇതെല്ലാം ഇൻഡിജേഴ്സ് ആണ്. നമുക്ക് മൈനസ് ത്രീ ഫൈവും പി ബൈ ക്യൂ ഫോമാണ്. ക്യൂ ഇസ് നോട്ട് ഈക്വൽ ടു സീറോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മൈനസ് ത്രീ ബൈ ഫൈവ് ഇസ് റാഷണൽ നമ്പർ. ഓക്കെ, അതൊരു റാഷണൽ നമ്പറാണ്. ഇനി അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾ നമുക്ക് എഴുതിക്കൂടെ? മൈനസ് ടെൻ ബൈ സെവൻ, ഇതൊക്കെ റാഷണൽ നമ്പറാണ്. ക്ലിയർ? അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. നമ്മൾ ആദ്യം നോക്കിയത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? വൺ ടു ത്രീ എക്സെട്ര, അവിടെ നിന്ന് തുടങ്ങുന്ന നമ്പറാണ്. വൺ മുതൽ തുടങ്ങുന്ന നമ്പേഴ്സ് ആണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ദെൻ ഹോൾ നമ്പേഴ്സ് എന്നാൽ അതിൻ്റെ കൂടെ സീറോ കൂടെ ആഡ് ചെയ്തു. സീറോ കൂടെ ആഡ് ചെയ്താൽ ഹോൾ നമ്പർ കിട്ടി. ഇനി ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇൻഡിജേഴ്സ് എന്താണ്? നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെ, മൈനസ് ത്രീ, മൈനസ് ടു, മൈനസ് വൺ, അങ്ങോട്ടേക്കുള്ള നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ സീറോ, വൺ, ടു, ത്രീ, ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറയാം. ക്ലിയർ? ദെൻ ഇൻഡിജേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തത് എന്താണ്? പി ബൈ ക്യൂ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റണം. റാഷണൽ നമ്പേഴ്സ് നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റണം. പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആയിരിക്കണം.
q should not be equal to 0. അത് ഓക്കേ ആണല്ലോ. ഇത് ക്ലിയർ ആയാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമുക്ക് റാഷണൽ നമ്പേഴ്സിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്തൊക്കെയാണ്, റാഷണൽ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി? എന്താ ക്ലോഷർ എന്ന് പറഞ്ഞാൽ, ക്ലോഷർ എന്ന മീനിങ് എന്താ? നമുക്ക് ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ക്ലോഷർ അല്ലെ, ക്ലോസ്ഡ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടച്ചതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഓരോ കേസ് എടുത്ത് നോക്കാം. ഹോൾ നമ്പർ, അതുപോലെ തന്നെ ഇൻഡീജർ, ദെൻ റാഷണൽ നമ്പർ, അങ്ങനെ ഓരോ കേസ് എടുത്ത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, അതായത് രണ്ട്, അത് നമ്മൾ ഹോൾ നമ്പർ എടുക്കുകയാണെങ്കിൽ രണ്ട് ഹോൾ നമ്പർ നമ്മൾ എടുത്തു, ആ രണ്ട് ഹോൾ നമ്പറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ദെൻ മൾട്ടിപ്ലൈ ചെയ്താൽ, ഡിവൈഡ് ചെയ്താൽ, ഈ നാല് ഓപ്പറേഷൻസും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നാലെ നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് രണ്ട് ഹോൾ നമ്പറിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ രണ്ട് ഹോൾ നമ്പർ എടുത്താൽ അതിനെ നമ്മൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? ഹോൾ നമ്പർ തന്നെയാണ് കിട്ടുക എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അഡീഷൻ ഈസ് ക്ലോസ്ഡ് എന്ന് പറയാം. ഓക്കെ, അഡീഷൻ ഈസ് ക്ലോസ്ഡ് അണ്ടർ ഹോൾ നമ്പേഴ്സ് അല്ലെ. ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ അഡീഷൻ എന്താണ്? ക്ലോസ്ഡ് ആണ്. കാരണം രണ്ട് ഹോൾ നമ്പർ ആഡ് ചെയ്താൽ അത് എന്ത് ചെയ്യുന്നില്ല? പുറത്തു പോകുന്നില്ല. ഹോൾ നമ്പറിന്റെ സെറ്റിന്റെ പുറത്തേക്ക് പോകുന്നില്ല. അതെന്താണ്? ഹോൾ നമ്പറിന്റെ ഉള്ളിൽ തന്നെയാണ്. അതാണ് ക്ലോസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഹോൾ നമ്പറിന്റെ കേസ് ആദ്യം എടുക്കാം. അപ്പൊ നമ്മൾ രണ്ട് ഹോൾ നമ്പർ ഞാൻ എടുക്കുകയാണ്, 3 + 5. 3 ഉം 5 ഉം എടുത്തു, എത്രയാണ് ആൻസർ? 3 + 5 = 8. 8 ആണ് ആൻസർ കിട്ടുക അല്ലേ. ഇനി വേറെ നമ്പർ എടുക്കാം ഞാൻ, 0 + 6. രണ്ടും എന്താണ്? ഹോൾ നമ്പറാണ് അല്ലേ. 0 + 6 എന്താണ്? 6 ആണ്. ഇനി വേറെ നമ്പർ എടുക്കാം, 13 + 7. 13 + 7 എത്രയാണ്? 20. എന്താണ്? ഹോൾ നമ്പറാണ്. അപ്പം ഇതൊക്കെ അഡീഷൻ്റെ കേസിൽ എന്താണ്? അഡീഷൻ്റെ കേസിൽ ഹോൾ നമ്പേഴ്സ് ഒക്കെ എന്താണ്? ക്ലോസ്ഡ് ആണ് അല്ലേ. ക്ലോഷർ പ്രോപ്പർട്ടി നമുക്കുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം അഡീഷൻ ഈസ് ക്ലോസ്ഡ് ഫോർ ഹോൾ നമ്പേഴ്സ്. ഓക്കെ, അഡീഷൻ ഈസ് ക്ലോസ്ഡ്. അത് എഴുതുന്നില്ല, കാരണം ഹോൾ നമ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അഡീഷൻ ഈസ് ക്ലോസ്ഡ്. അഡീഷൻ എന്താണ്? നമ്മുടെ ക്ലോഷർ പ്രോപ്പർട്ടി ഉള്ള നമ്പറാണത് ഹോൾ നമ്പർ. ഇനി നമ്മൾ സബ്ട്രാക്ഷൻ ആണെങ്കിലോ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് നോക്കാം, നമ്മൾ എന്ത് ചെയ്യാണ്? മൈനസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് രണ്ട് നമ്പേഴ്സ് നമ്മൾ മൈനസ് ചെയ്യണം. 5 - 3, ഞാൻ 5 ഉം 3 എടുത്തു. 5 ഉം 3 എന്താണ്? ഹോൾ നമ്പറാണ്. മൈനസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 2 കിട്ടി. 2 എന്താണ്? ഹോൾ നമ്പറാണ്. ഞാൻ തിരിച്ച് മൈനസ് ചെയ്ത് നോക്കൂ, 3 - 5 എടുത്തു. 3 - 5, 3 ഉം 5 ഉം ഹോൾ നമ്പറാണ്. പക്ഷെ 3 - 5 ചെയ്താൽ എന്താ കിട്ടുക? -2 ആണ് കിട്ടുക. -2 ആണ്. ഇത് ഹോൾ നമ്പറാണോ? ഇത് ഹോൾ നമ്പറല്ല. ഇത് ഹോൾ നമ്പറല്ല. അതുകൊണ്ട് എന്തല്ല, സബ്ട്രാക്ഷൻ ഇസ് നോട്ട് ക്ലോസ്ഡ്. ഓക്കെ, സബ്ട്രാക്ഷൻ ഇസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ സബ്ട്രാക്ഷൻ എന്തല്ല? ക്ലോസ്ഡ് അല്ല. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് നോക്കൂ, നമ്മൾ വേറെ രണ്ട് നമ്പേഴ്സ് എടുക്കാം, 6 × 2. 6 × 2 എന്താണ്? 12. ഓക്കെ, ഇനി ഞാൻ വേറെ നമ്പർ എടുക്കുകയാണ്, 6 × 2 നമ്മൾ ചെയ്തു. ഇനി 10 × 5 = 50. ഈ രണ്ട് നമ്പറും എന്താ? ഹോൾ നമ്പറാണല്ലോ. രണ്ട് നമ്പർ നമ്മൾ 6 ഉം 2 ഹോൾ നമ്പറാണ്, 12 ഹോൾ നമ്പറാണ്, 10 ഉം 5 ഹോൾ നമ്പേഴ്സ് ആണ്, 50 ഹോൾ നമ്പറാണ്. അപ്പം ഇത് രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ കിട്ടിയത്? ഹോൾ നമ്പറാണ് കിട്ടിയത്. ഇനി നമുക്ക് 0 എടുത്ത് നോക്കാം. 0 × 7 ചെയ്ത് എന്താ കിട്ടുക? 0 കിട്ടും അല്ലേ. 0 എന്താണ്? ഹോൾ നമ്പറാണ്. അപ്പോൾ നമ്മൾ ഏതൊരു കേസിലും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ഹോൾ നമ്പർ തന്നെ ആയിരിക്കും വരിക. സോ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ക്ലോസ്ഡ് അണ്ടർ ഹോൾ നമ്പേഴ്സ്. ക്ലിയർ? ഇനി നമുക്ക് ഡിവിഷൻ നോക്കാം. ഡിവിഷൻ എങ്ങനെയായിരിക്കും വരിക?
ഡിവിഷൻ ഞാൻ രണ്ട് നമ്പർ എടുക്കുകയാണ്, 3/2. ഓക്കെ, 3/2 എന്താ വാല്യൂ? 3/2 ഈസ് 1.5 അല്ലേ? 1.5 നമുക്ക് 3/2. 3 and 2 ഹോൾ നമ്പർ ആണ്, പക്ഷെ 1.5 അല്ലെങ്കിൽ 3/2 എന്നുള്ള ആ നമ്പർ എന്തല്ല, ഹോൾ നമ്പർ അല്ല, അതൊരു ഡെസിമൽ നമ്പർ ആണ്, അതൊരു ഫ്രാക്ഷൻ ആണ് അല്ലേ? 3/2 എന്നുള്ള ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമുക്കിത് ഇതിൽ തന്നെ മനസ്സിലായത് ഡിവിഷൻ ഈസ് നോട്ട് ക്ലോസ്ഡ്. ഓക്കെ, ഡിവിഷൻ ഈസ് നോട്ട് ക്ലോസ്ഡ്. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആണല്ലോ. അഡീഷൻ ക്ലോസ്ഡ് ആണ്, സബ്ട്രാക്ഷൻ ക്ലോസ്ഡ് അല്ല, മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണ്, ഡിവിഷൻ ക്ലോസ്ഡ് അല്ല. നമ്മൾ ഹോൾ നമ്പറിന്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇൻറ്റീജേഴ്സിന്റെ വാല്യൂ നോക്കാം. ഇൻറ്റീജേഴ്സ്, ഇൻറ്റീജേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ അഡീഷൻ എടുക്കാം. അഡീഷൻ, അഡീഷൻ നമ്മൾ രണ്ട് ഇൻറ്റീജേഴ്സിൽ ആഡ് ചെയ്ത് നോക്കൂ. ഇൻറ്റീജർ വാല്യൂ എടുക്കുകയാണ്, -3, അതുപോലെ തന്നെ -3 + 2. -3 + 2 എത്രയാണ്? -1 ആണ്. ഇനി വേറെ രണ്ട് ഇൻറ്റീജർ എടുക്കുകയാണ് ഞാൻ, 7 + 3 = 10. ഓക്കെ, ഇനി -1 + 4 - 1 + 4 = 3. ഇതെന്താണ്? ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജേഴ്സ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇൻറ്റീജർ തന്നെയാണ്. അപ്പൊ ഇൻറ്റീജേഴ്സ്, രണ്ട് ഇൻറ്റീജേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റീജർ ആണ് കിട്ടുകയെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താ അഡീഷൻ? എന്താണ് അഡീഷൻ? എന്താണ്? ക്ലോസ്ഡ് ആണ്. അഡീഷൻ ഈസ് ക്ലോസ്ഡ്, അഡീഷൻ ഈസ് ക്ലോസ്ഡ് ഇൻ ദി കേസ് ഓഫ് ഇൻറ്റീജേഴ്സ്. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ എടുത്ത് നോക്കാം. സബ്ട്രാക്ഷൻ എടുക്കുകയാണെങ്കിലോ നമുക്ക് ഇൻറ്റീജേഴ്സിൻ്റെ കേസിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 2 - 1 ആണ്. ഓക്കെ, 2 - 1 = 1, അതെന്താണ്? ഇൻറ്റീജർ ആണ്. ഇനി വേറൊരു കേസ് എടുക്കുകയാണെങ്കിലോ, 4 - 5 എന്താണ്? -1, ഇൻറ്റീജർ ആണ്. ഇനി 7 - 0 - 7 - 0 - 6 - 6 ഇതൊക്കെ എന്താണ്? ഇൻറ്റീജർ വാല്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ഏതൊരു ഇൻറ്റീജർ എടുത്തിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും അതെന്തായിരിക്കും നമുക്ക് കിട്ടുക? ഇൻറ്റീജർ വാല്യൂ തന്നെയാണ് കിട്ടുക. അപ്പോൾ അതെന്താണ്? ഇൻറ്റീജേഴ്സ് എന്താണ്? ക്ലോസ്ഡ് ആണ് അല്ലേ? ഇൻറ്റീജേഴ്സ് ആർ ക്ലോസ്ഡ് ഫോർ അണ്ടർ സബ്ട്രാക്ഷൻ അല്ലേ? സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് ക്ലോസ്ഡ് ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലോ ഒന്ന് നോക്കൂ, പെട്ടെന്ന് ഇൻറ്റീജേഴ്സ് മൾട്ടിപ്ലൈ നോക്കാം. നമുക്ക് എന്ത് ചെയ്തു? 0 എടുത്തു. 0 × 7 = 0, ഇൻറ്റീജർ ആണല്ലോ. ഇനി 6 × 2 = 12. -3 × 5 - 15 ഇതൊക്കെ ഏതാണ്? ഇൻറ്റീജേഴ്സ് ആണ് കിട്ടുക. അപ്പോൾ ഇൻറ്റീജേഴ്സ് എന്താണ്? ക്ലോസ്ഡ് ആണ്. ക്ലിയർ? ഇനി നമുക്ക് ഡിവിഷൻ നോക്കാം. ഡിവിഷൻ ആണെങ്കിലോ 7/2, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 7/2 ഇൻറ്റീജറാണ്. പക്ഷേ ഇതെന്തല്ല? 7 and 2 ഇൻറ്റീജേഴ്സ് ആണ്, പക്ഷെ 7/2 എന്നുള്ള വാല്യൂ ഇൻറ്റീജറല്ല. 7/2 എത്രയാണ് വരുന്നത് നമുക്ക്? 3.5 ആണ് അല്ലേ? അത് ഇൻറ്റീജറല്ല. അപ്പോൾ നമുക്കിത് നോട്ട് ക്ലോസ്ഡ്, അതെന്തല്ല? ക്ലോസ്ഡ് അല്ല. ഓക്കെ, അപ്പം ഇനി നമുക്ക് റാഷണൽ നമ്പേഴ്സിൻ്റെ കേസ് നോക്കാം. റാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അഡീഷൻ, രണ്ട് റാഷണൽ നമ്പർ നമ്മൾ ആഡ് ചെയ്യണം. 1/2 + 3/2 ഇത് രണ്ടും എന്താണ്? റാഷണൽ നമ്പറാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 4/2 = 2 എന്താണ്? റാഷണലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലുള്ള റാഷണൽ നമ്പേഴ്സ് ഏത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാഷണൽ നമ്പർ ആയിരിക്കും കിട്ടുക? അപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. ഓക്കെ, ക്ലോസ്ഡ് ആണ്. ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് 4/5 - 3/5 ഇത് രണ്ടും റാഷണലാണ്. മനസ്സിൽ നമുക്ക് വന്നിട്ട് 4 - 3 = 1/5 അപ്പോൾ അതും റാഷണലാണ്. അപ്പോൾ അത് എന്താണ്? ക്ലോസ്ഡ് ആണ്. ഓക്കെ, നമുക്ക് പറയാം റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ക്ലോസ്ഡ് ആണ്. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം.
മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. നമുക്ക് സീറോ, സീറോ എന്താണ്? റാഷണൽ നമ്പർ ആണ്. സീറോ ഇൻറ്റു ത്രീ ബൈ ടു എന്താണ് സീറോ. ഇനി വൺ ബൈ ടു ഇൻറ്റു സെവൻ, സെവൻ ബൈ ടു. ഇതൊക്കെ റാഷണൽ നമ്പേഴ്സാണ്. എന്താണ് റാഷണൽ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്താണ്? ക്ലോസ്ഡ് ആണ്. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് റാഷണൽ നമ്പറാണ് കിട്ടാൻ പോകുന്നത്. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കൂ. ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലോ, ഞാൻ ഡിവൈഡ് ചെയ്യാണ്, സെവൻ ബൈ ത്രീ. സെവൻ റാഷണൽ നമ്പറാണ്, ത്രീയും റാഷണൽ നമ്പറാണ്. സെവൻ ബൈ ത്രീ എന്താണ്? റാഷണൽ നമ്പറാണ്. ഇത് റാഷണൽ നമ്പേഴ്സ്. ഇനി രണ്ട് റാഷണൽ നമ്പർ ഞാൻ എടുത്തു, വൺ ബൈ ടു ആൻഡ് ത്രീ ബൈ ടു. രണ്ട് റാഷണൽ നമ്പേഴ്സ് അല്ലേ, ഇത് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വൺ ബൈ ടു ഡിവൈഡ് ബൈ ത്രീ ബൈ ടു. നമുക്ക് ടു ടു ക്യാൻസൽ ചെയ്ത് പോയാൽ ആൻസർ എന്താ കിട്ടുന്നത്? വൺ ബൈ ത്രീ. വൺ ബൈ ത്രീ എന്താണ്? റാഷണൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ ഏത് റാഷണൽ നമ്പറും ഒരു റാഷണൽ നമ്പർ വേറൊരു റാഷണൽ നമ്പർ ഡിവൈഡ് ചെയ്ത റാഷണൽ നമ്പർ ആയിരിക്കും കിട്ടുക, ആണോ? നമുക്ക് ഈ രണ്ട് എക്സാമ്പിൾ അങ്ങനെയാണ് മനസ്സിലായി. ഇനി അതല്ലാത്ത ഏതെങ്കിലും കേസ് ഉണ്ടോ? നമുക്ക് നോക്കാം. ഞാൻ എന്ത് ചെയ്യാം, ഈ വൺ ബൈ ടു റാഷണൽ നമ്പർ ആണല്ലോ, ഡിവൈഡ് ബൈ സീറോ. സീറോ എന്താണ്? റാഷണൽ നമ്പറാണ്, നമ്മൾ പഠിച്ചതാണ്. സീറോ ഈസ് റാഷണൽ നമ്പർ. ഇനി നമ്മൾ സീറോ സീറോ നമുക്ക് എന്ത് ചെയ്താം, സീറോ സീറോ നമുക്ക് സീറോ ഈസ് ഈക്വൽ ടു നമുക്ക് സെവൻ ബൈ സീറോ അല്ലെങ്കിൽ വൺ ബൈ സോറി സീറോ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, സീറോ ബൈ സെവൻ അല്ലെങ്കിൽ സീറോ ബൈ വൺ. ഏത് നമ്പറും നമുക്ക് എഴുതാം. അപ്പം ഇതൊക്കെ എന്താണ്? സീറോ ബൈ സെവൻ എടുത്തോളൂ. സീറോ ഈസ് പി ആണ്, സെവൻ എന്താണ്? ക്യൂ ആണ്. പി ബൈ ക്യൂ ഫോമിലാണല്ലോ. ക്യൂ എത്രയാണ്? സെവൻ ആണ്. നോട്ട് ഈക്വൽ ടു സീറോ. പി സീറോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ക്യൂ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു സീറോ. അതാണ് നമ്മൾ റാഷണൽ നമ്പറിൻ്റെ കേസ് നമ്മൾ പഠിച്ചത്. അപ്പോൾ സീറോ എന്താണ്? റാഷണൽ നമ്പറാണ്. അപ്പോൾ ഇവിടെ വൺ ബൈ ടു ഈ കേസിൽ എടുക്കുകയാണെങ്കിൽ വൺ ബൈ ടു ബൈ സീറോ. ഇതെന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലേ. ദിസ് ഇസ് നോട്ട് ഡിഫൈൻഡ്. സീറോ കൊണ്ട് ഉള്ള ഡിവിഷൻ എന്തല്ല? ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമുക്ക് ഡിവിഷൻ എന്തല്ല? ഡിവിഷൻ ഈസ് നോട്ട് ക്ലോസ്ഡ്. ഡിവിഷൻ ഈസ് നോട്ട് ക്ലോസ്ഡ്. ഓക്കെ, ഇതിൻ്റെ കേസിൽ റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ ഡിവിഷൻ എന്തല്ല? ക്ലോസ്ഡ് അല്ല. നമ്മൾ സീറോ ഒഴിവാക്കുകയാണെങ്കിലോ, സീറോ അല്ലാത്ത ഏതൊരു നമ്പർ എടുക്കുകയാണെങ്കിലും നമുക്ക് എന്ത് പറയാം? ക്ലോസ്ഡ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡിവിഷൻ റാഷണൽ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. കാരണം എന്താണ്? സീറോ ഉണ്ട്. നമ്മൾ സീറോ ഒഴിവാക്കുകയാണെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എക്സെപ്റ്റ് സീറോ ആർ ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ എന്ന് പറയാം. കാരണം സീറോ ഒഴിവാക്കുകയാണെങ്കിൽ ബാക്കി ഏത് റാഷണൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാഷണൽ നമ്പർ തന്നെ ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കി. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അതുപോലെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെ നമ്പേഴ്സാണ് ഉള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് അല്ലെ റാഷണൽ നമ്പറിലേക്ക് നമ്മൾ എത്തി എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫേസ്റ്റ് പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടിയാണ് നമ്മൾ കവർ ചെയ്തത്, ഹോൾ നമ്പറിൻ്റെ കേസിൽ, ഇൻഡിജറിൻ്റെ കേസിൽ, അതുപോലെ തന്നെ റാഷൻ നമ്പറിൻ്റെ കേസിൽ. ഈ മൂന്ന് കേസും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വരാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.